കൊണ്ടാഴി സർവീസഹരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളോട് ചർച്ച ചെയ്യാതെ തന്നിഷ്ടപ്രകാരം ഓരോന്ന് ചെയ്തു വരികയായിരുന്നു പ്രസിഡന്റായിരുന്ന ശിവൻ വീട്ടിക്കുന്നെന്ന് മുൻ പ്രസിഡന്റ് രാധാകൃഷ്ണൻ. പണ്ട് ഞാൻ ശരിയല്ലെന്ന് പറഞ്ഞ് തനിക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നവർ ഇന്ന് ഞാനായിരുന്നു ശരിയെന്ന് മനസ്സിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനു മുമ്പ് എൻ്റെ പേരിലും അവിശ്വാസം കൊണ്ടുവന്നതാണ്. അന്ന് പാർട്ടിയാണ് വലുത്, പാർട്ടി പറഞ്ഞാൽ നമ്മൾ കേൾക്കണമെന്ന് പറഞ്ഞ് ഞാൻ രാജിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതേ ഇതന്നെ ആയിരിക്കും. കാരണം നമ്മൾ ഡി സി സി പ്രസിഡൻ്റ് അടുത്തും ബ്ലോക്ക് പ്രസിഡൻ്റ് അടുത്തും മറ്റങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പോയതാണ്. നമ്മളോട് പറഞ്ഞത് റിസൈൻ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ അതേ സ്ഥാനത്ത് ഞങ്ങൾ 7 പേര് സംബന്ധിച്ച് ഡി സി സിക്കും ഞങ്ങൾ കെ പി സി സിക്കും മറ്റും ലെറ്റർ കൊടുത്തിട്ടും നോട്ടീസ് അയച്ചിട്ടും അതിൻ്റെ ഒരു മറുപടി പോലും തരാതെ ഞങ്ങളുടെ 7 പേരുടെ ഭാഗം കേൾക്കാതെ കണ്ട് 3 പേരാണ് ശരി എന്ന ഡി സി സി പ്രസിഡൻറ്റിൻ്റെ ആ ഒരു സംസാരം അതൊരിക്കലും ശരിയായിട്ട് തോന്നിയില്ല. എന്തായാണെങ്കിലും ശിവൻ്റെ പേരിൽ, അതായത് വീട്ടിക്കുന്ന് ശിവൻ്റെ പേരിൽ നമ്മൾ ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുണ്ടായ കാരണം, അദ്ദേഹം പ്രസിഡൻ്റ് ആവുന്ന സമയത്ത് ഞാനിത് ഒഴിഞ്ഞു കൊടുത്ത് അദ്ദേഹം പ്രസിഡൻ്റായി. ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞ അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളോട് ചോദിക്കാതെ, അതായത് ഒരുമിച്ചിരുത്തി ഞങ്ങളെല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ, ആ വ്യക്തി ഒരു കാര്യം പോലും നമ്മളോട് ചോദിക്കാതെ അദ്ദേഹത്തിൻ്റെ തന്നിഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അന്ന് ഞാൻ ശരിയല്ല തെറ്റാണ് എന്ന് പറഞ്ഞ് എനിക്ക് എന്നെതിരെ എനിക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്ന ആ വ്യക്തികളെല്ലാം ഞാനാണ് ശരി എന്ന് പറഞ്ഞ് എനിക്ക് ഒപ്പിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ അത് ആ ദൈവത്തിൻ്റെ ഒരു ഇതെന്നേ എനിക്ക് പറയാനുള്ളൂ.